ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റും രുചികരവുമായ ട്രഡീഷണൽ രീതിയിലുള്ള കോഴിക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 2 സൈസിലുള്ള പീസുകളാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അലിയാൻ വേണ്ടി ഞാനിതൊന്ന് ഉടച്ചു വച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവൻ അലിയുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിനുള്ള ശർക്കര പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായും കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പൊ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിലേക്ക് ഒഴിക്കാനായി ഞാനിവിടെ 3 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് ഞാനിവിടെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു വിസ്താരമുള്ള ഒരു പാത്രത്തിൽ നമുക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ച് പൊടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് കുറച്ച് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നല്ലപോലെ കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് എങ്കിലും ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കണം. ഇപ്പൊ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഓരോ ഉരുളകളായി എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. നല്ലപോലെ ഉരുട്ടിയതിനു ശേഷം നമുക്ക് തള്ളവിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കാം. ഒട്ടുന്നുണ്ടെങ്കിൽ വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയതിനു ശേഷം നമുക്ക് 2 വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുഴിയാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പതുക്കെ 2 സൈഡും ചേർത്ത് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് നല്ല ഷേപ്പ് ആവുന്നത് വരെ ഉരുട്ടിയെടുക്കാം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും വെറുതെ തേങ്ങയും മിക്സ് ചെയ്താലും ഇതുപോലുള്ള ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം.
എല്ലാ കോഴിക്കോട്ടയും ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇഡ്ഡലി തട്ടിൽ തന്നെ നമ്മൾ എണ്ണയെല്ലാം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ കൊഴുക്കട്ടയും എടുത്ത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം പാകത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോഫ്റ്റും രുചികരവുമായ ട്രഡീഷണൽ രീതിയിലുള്ള കൊഴുക്കട്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.